ഹായ്, ശാന്തി സ്പെഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഓണദിനങ്ങളാണല്ലോ. എല്ലാവർക്കും എൻ്റെ ഓണദിന ആശംസകൾ നേരുന്നു. ഓണത്തിന് നമ്മൾ പലതരം പായസങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മിക്സഡ് ഫ്രൂട്ട് പായസമാണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മാങ്ങ, പഴം, ഏത്തയ്ക്ക, ആപ്പിള്, അതുപോലെ തന്നെ പൈനാപ്പിള്, ഡ്രാഗൺ ഫ്രൂട്ട്, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമുക്ക് മിക്സഡ് ഫ്രൂട്ട് പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫ്രൂട്ട്സും അതുപോലെ തന്നെ അതിൻ്റെ അളവും ഞാൻ ഇതിൽ ലിസ്റ്റിൽ കൊടുക്കുന്നതാണ്. പായസം ഉണ്ടാക്കാൻ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ശർക്കര ഒരുക്കുകയാണ്. ശർക്കര ഞാൻ ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ രണ്ടെണ്ണമായപ്പോൾ 500 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കിനി സ്റ്റൗ കത്തിച്ച് അത് ഉരുക്കിയെടുക്കാം. വെള്ളം അധികമായാൽ നമ്മൾ ഒരുപാട് ഇളക്കി അത് പറ്റിക്കേണ്ടി വരും പായസത്തിൽ. അതുകൊണ്ട് ഒറ്റ കപ്പ് വെള്ളമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ശർക്കര ഉരുകുമ്പോഴേക്കും നമുക്ക് അരക്കപ്പ് ചവരി വേവിച്ചെടുക്കാം. അതിന് ഞാൻ ഒരു അരക്കപ്പ് ചവരി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇതൊന്ന് കഴുകിയെടുക്കാം. നമുക്ക് ചവരി കുക്കറിലേക്ക് ഇടാം. ഞാൻ കുതിർക്കാനൊന്നും വെച്ചില്ല. നമുക്കൊരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അത് വേവിച്ചെടുക്കാം. ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു ടിപ്പ് പറഞ്ഞു തരാം. ചവരി അടി പിടിക്കാതെയും അതുപോലെ തന്നെ ഒന്നൊന്ന് ഒട്ടാതെയും നമുക്ക് കിട്ടാൻ വേണ്ടി ഉണ്ട്. ചവരിക്കകത്ത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. സ്റ്റൗ കത്തിച്ചു. നമുക്കിനി കുക്കർ അടച്ചു വെക്കാം. 3 വിസിൽ വരെ നമുക്കിത് വേവിക്കാം. കുക്കറ് എല്ലാം ഉരുകി. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് ഉരുക്കിയ ശേഷം നോക്കൂ, ഇതിൻ്റെ മുകളിൽ ഒരു വെള്ളപ്പാട പോലെ വരുന്നില്ലേ, അത് നമുക്കൊന്ന് മാറ്റിക്കളയാം. നമുക്ക് വേണ്ടാത്തതാണ്, അഴുക്കാണത്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഡ്രാഗൺ ഫ്രൂട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ നമുക്കെല്ലാം ഇതിനകത്ത് നിന്ന് ഇളക്കി എടുക്കാം. ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ കട്ട് ചെയ്ത് ഞാൻ ചെറുത് 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. വലുത് 1 ആയാലും മതി. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. അതുപോലെ ഒരു മാങ്ങ ഞാൻ കട്ട് ചെയ്തു. ഇത് പോമഗ്രേറ്റ്, അത് 1 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇളക്കി വെച്ചിട്ടുണ്ട്. പോമഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ മാതള നാരങ്ങ. നമുക്കിനി ആപ്പിളും ഇതുപോലെ തൊലിയൊന്ന് കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഒരു വലിയ 2 ആപ്പിള് മതി. അതുപോലെ തന്നെ പഴം, ഏത്തയ്ക്ക, അത് നമുക്ക് തൊലി കളഞ്ഞ് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. പാൻ ചൂടാകുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചത്. അതിനകത്തേക്ക് തേങ്ങ ചെറുതായിട്ട് കുത്തി അരിച്ചത് നമ്മൾ ഇട്ടു. തേങ്ങ മൂത്ത് നമുക്കിത് കോരിയെടുക്കാം. കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. നമുക്ക് മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും കോരിയെടുക്കാം. ഇതിലേക്ക് ബ്ലാക്ക് കറൻസ്, അതായത് കറുത്ത മുന്തിരിങ്ങ, അത് ഞാൻ വലുതായതുകൊണ്ട് ഞാൻ 2 ആയിട്ട് മുറിച്ചാണ് ഇട്ടിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മൂത്തു നല്ലതുപോലായി. ഇനി നമുക്ക് ഇതിലേക്ക് ഏത്തപ്പഴം, ഞാൻ 2 ഏത്തയ്ക്കയാണ് എടുത്തിരിക്കുന്നത്, ചെറിയ 2 ഏത്തയ്ക്കയാണ്. പിന്നെ ഞാൻ 7 പഴം ഞാലിപ്പൂവരാണ് എടുത്തിരിക്കുന്നത്.
നമുക്ക് ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം. പഴം ഇച്ചിരി കൂടി നിൽക്കുന്നത് നല്ലതാണ്. ബാക്കിയെല്ലാം ബാലൻസ് ചെയ്തിരിക്കണം. പുളിയുള്ള ഫ്രൂട്ട്സ് കുറച്ച് മാത്രം ഇട്ടാൽ മതി. ഇത് പോമഗ്രേറ്റ്, അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരു മാങ്ങ, രണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്, രണ്ട് ചെറിയ ആപ്പിളാണ് ഞാൻ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് വലിയതാണെങ്കിൽ ഒരെണ്ണം ഇട്ടാൽ മതി. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ നെയ്ക്കകത്തിൽ കിടന്നിരുന്ന് നല്ലപോലെ വഴറുന്നു. അല്പം കൂടെ നെയ്യ് ഒഴിക്കുക. ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഒഴിക്കാം. കുറയ്ക്കുകയോ കൂട്ടുകയോ, കൂടുതൽ ഒഴിച്ചാൽ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് ഒരു 150 ഗ്രാം ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സൊക്കെ ഒരുമാതിരി വഴണ്ടതിന് ശേഷം ഈ ഡേറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. ഈ ഫ്രൂട്ട്സ് എല്ലാം നല്ലപോലെ വഴണ്ടു. പക്ഷെ ഞാൻ ബാക്കിയെല്ലാം ഇതിനകത്ത് ഉണ്ടാക്കാൻ ഇതിനകത്ത് കൊള്ളത്തില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഡയറക്റ്റ് നമുക്ക് ഒന്നിച്ച് ചെയ്യാവുന്നതാണ്. എനിക്ക് ഉരുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നല്ല തിരിച്ചട്ടി വെക്കുകയാണ്. അതിലേക്ക് വീണ്ടും കുറച്ച് നെയ്യ് നമുക്കൊഴിക്കാം. നമുക്കിതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 500 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നതെന്ന്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ നിങ്ങൾ മധുരമനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത്രയൊന്നും വേണ്ടി വരത്തില്ല. ഞാൻ ഒരു 400 ഗ്രാം വരെ ഒഴിച്ചു കൊടുക്കുകയാണ്. ബാക്കി മധുരത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചാൽ മതി. പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ. ഇതിനകത്ത് പൈനാപ്പിൾ വേണമെങ്കിൽ ചേർക്കാം. എനിക്ക് പൈനാപ്പിൾ കിട്ടിയില്ല. അത് അധികം പുളി ഇല്ലാത്തത് വേണം ചേർക്കാനായിട്ട്. പുളിയുണ്ടെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതി. ഈ ശർക്കരയ്ക്കകത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. ഫ്രൂട്ട് ശർക്കരയിൽ നല്ലപോലെ വഴണ്ടു വരുവാണ്. നല്ലപോലെ നമുക്കത് വരട്ടിയെടുക്കണം. കുറച്ചുകൂടെ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചവ്വരി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് 2/2 തേങ്ങ നമ്മൾ എടുത്ത് അരച്ചെടുത്ത് നല്ലതുപോലെ അത് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ 2/2 ഒരു 4 കപ്പാണ് ഞാൻ ഒഴിക്കുന്നത്. കുറേച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരേ ഡയറക്ഷൻ നമ്മൾ ഇളക്കി കൊടുക്കണം. അത് പിരിയാതെ ഇരിക്കാനായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമുക്ക് എല്ലാം ഒഴിച്ചു കൊടുക്കാം. 2/2 ഒഴിച്ചത് നല്ലതുപോലെ കിടന്ന് തിളച്ച് വറ്റുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സാധനം കൂടെ ഇതിനകത്തേക്ക് വേണം. അതായത് കൽക്കണ്ടം, അത് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാമോളം ഉണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്തേക്കുന്നത് ചുക്ക്, ജാതിക്ക, ഏലക്ക. ഏലക്ക ഒരു 5-6 എണ്ണത്തിൻ്റെ അരിയാണിത്. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് കൊടുക്കാം. എളുപ്പം പൊടിഞ്ഞ് കിട്ടും. 2/2 നല്ലപോലെ തിളച്ചതണ്ട് നല്ലപോലെ പറ്റി. നമുക്കതിലേക്ക് ഇനിയും 1/2 ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 കപ്പ് 1/2 നല്ല കട്ടിയുള്ള 1/2 ഒഴിക്കുന്നത്. ഇനിയും നമുക്കത് ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇത് അധികം തിള വരുന്നുണ്ടെ നമുക്ക് നിർത്തണം. അധികം തിളച്ച് പോകേണ്ട കാര്യമില്ല. തിള വരാറായി. രണ്ട് ഓരോ ഇത് വന്നു. നമുക്കൊരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മധുരവും പുളിയും എല്ലാം ക്രമീകരിക്കാൻ വേണ്ടിയാണ്. ഫ്രൂട്ട്സിനൊക്കെ ചിലതിൻ്റെ പുളി കാണുമല്ലോ. അപ്പം മധുരവും എല്ലാം ഒന്ന് ക്രമീകരിച്ച് വരാനാണ് ശർക്കരയുടെ.
ഇനി നമുക്ക് ഇടേണ്ടത് നമ്മൾ കൽക്കണ്ട ഇലക്ക എല്ലാം പൊടിച്ചു വെച്ചിരിക്കുന്നില്ലേ ചുക്ക് ഇതെല്ലാം ജാതിക്ക എല്ലാം ഉണ്ട് ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ തേങ്ങാക്കൊത്ത് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ രുചികരമായ ഫ്രൂട്ട് പായസം റെഡിയായി കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഞാനൊരു കുഞ്ഞുപിടി പ്രഥമനായിരുന്നു ഉണ്ടാക്കിയത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രഥമനായിരുന്നു ഞാൻ ഉണ്ടാക്കിയിരുന്നത് നിങ്ങൾക്കത് കാണണമെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം അത് പോയി നിങ്ങളൊന്ന് കാണുക അങ്ങനെ അടിപൊളി ഫ്രൂട്ട് പായസം അതായത് മിക്സഡ് ഫ്രൂട്ട് പായസം ഓണ സ്പെഷ്യൽ റെഡിയായി നിങ്ങളെല്ലാവരും കണ്ടുവല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ ഇത് അല്പം എക്സ്പെൻസീവ് ആണ് എന്നാലും വല്ലപ്പോഴും അല്ല ഉള്ളു അതായത് ഓണത്തിനും സംക്രാന്തിക്കും അതുപോലെ തന്നെ ക്രിസ്തുമസിനും ഒക്കെ എല്ലാം നമ്മൾ അതൊക്കെ ഒന്ന് നല്ലതായിട്ട് കഴിക്കുന്നത് നല്ലതല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ഗോഡ് ബ്ലസ് യു എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നേരുന്നു ബൈ